സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 574,175 പേർ പുതിയ വോട്ടർമാരായി. ആകെ വോട്ടർമാരുടെ എണ്ണം 2,70,99,326. അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോയവർക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ അപേക്ഷ നൽകാൻ അവസരമുണ്ട്. 2024 പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ പുതിയ വിവരങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടത്. പുതുക്കിയ പട്ടികയനുസരിച്ച് 2,70,99,326 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 5.75 ലക്ഷം പേർ പുതുതായി പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ 3.75 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൗർ വ്യക്തമാക്കി. ഈ പ്രാവശ്യത്തിന്റെ മെയിൻ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റോൾ 2.7 കറോർ ആണ് ആകെ ടോട്ടൽ 2.7099,000. 6,26,20,000 അഡിഷൻ കമ്പയർഡ് ടു 2023 റോളിൽ. ദാറ്റ് ഇസ് നമ്പർ വൺ. നമ്പർ ടു, യങ് വോട്ടേഴ്സ് 18 to 19 ആൻഡ് 20 to 29, അതിലെ ഒത്തിരി വർധന വന്നിട്ടുണ്ട്. അബൌട്ട് 2.7 ലാക്സ് പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് വിഷയം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും വ്യാജ കാർഡുമായി വന്നാൽ വോട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇസ് വെരി വെരി ക്ലിയർ. സീ, എനി നമ്മുടെ കാർഡ്സ് ഒരു വ്യാജായിട്ട് someone has done it, so നമ്മള് we took it very seriously. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് വാട്ട് ദ സ്റ്റേറ്റസ് ഇസ്. പോലീസിന്റെ റിപ്പോർട്ട് നമ്മുടെ അവർ പറഞ്ഞത് ഒരു വൈഡ് സ്പ്രെഡ് ഫിനോമിന, അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് സമയമെടുക്കും. അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തവർക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. സമ്പ്രദായികളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ടുള്ള അന്തിമ വോട്ടർ പട്ടികയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.